ബൈസൈക്കിൾ ഡ്രൈവർ. അപ്പോൾ ഒരു മാസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ അടുത്ത യാത്രയ്ക്ക് സെറ്റായിരിക്കുന്നു. സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങും, അങ്ങനത്തെ രീതിയിൽ എല്ലാം സെറ്റാക്കിയത്, എല്ലാം പാക്ക് ചെയ്ത് അവിടെ എല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യൻ റൈഡ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. 10 മണി ഇന്നധികം അധികം ദൂരമൊന്നുമില്ല ഇന്ന്, അതുകൊണ്ട് തന്നെയാണ് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ അല്ലേ, രാവിലെ ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് അങ്ങ് ഇറങ്ങാൻ വരുത്. അപ്പോൾ ഇപ്പം പ്രിപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് നമുക്കിനി സൈക്കിളിലൊന്ന് സായി നമ്മുടെ ലഗേജൊക്കെ ഒന്നെടുത്ത് സെറ്റ് ചെയ്യണം, ഫുഡ് കഴിക്കണം, അമ്മേനെയൊക്കെ അമ്മേൻ്റെ അടുത്തും വീട്ടിലുള്ള എല്ലാവരോടൊക്കെ ഒന്ന് ടാറ്റയും ബൈക്കൊക്കെ പറഞ്ഞ്, കാരണം എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിഞ്ഞൂടാത്ത യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് സങ്കടം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കെന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനു മുൻപ് ഞാൻ ഈ റൈഡിന് അതായത് ലഗേജിനകത്ത് എന്തൊക്കെയുണ്ട്, ഞാൻ എൻ്റെ ഓൾ ഇന്ത്യൻ ട്രിപ്പിൽ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ വേഗം ഒന്ന് കണ്ടിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ ലഗേജൊക്കെ അതിലോട്ട് സെറ്റ് ചെയ്യാം. ഓൾ ഇന്ത്യൻ ട്രിപ്പിലെടുക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ഓൾ ഇന്ത്യൻ റൈഡിന് ഞാൻ യൂസ് ചെയ്യുന്ന 2 ജേഴ്സിയാണിത്. ഈ ജേഴ്സി എനിക്ക് സ്പോൺസർ ചെയ്തത് ഹൈവ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. ശരിക്കും ഈ 2 ജേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഏറ്റവും എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ യാത്രയിൽ ഞാൻ യൂസ് ചെയ്ത ജേഴ്സിയാണ്. ശരിക്കും ഇതും ഈ ജേഴ്സിയും കൂടെ ഞാൻ വെച്ച് നോക്കാം, കമ്പയർ ചെയ്തപ്പോൾ ശരിക്കും ഇതിന് കുറച്ച് വെയിറ്റ്, അതായത് മറ്റേതിന് നല്ല ലൈറ്റ് വെയിറ്റ്, അതായത് ഒരു വെയിറ്റ് നമുക്ക് തോന്നുന്നില്ല, അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ജേഴ്സിയാണത്. ശരിക്കും ഇതുപോലെ ഇതല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം നമുക്ക് റൈഡിൻ്റെ ഇടയിൽ തന്നെ പറയാം, ഇപ്പം തന്നെ പറയുന്നില്ല, റൈഡിൻ്റെ ഇടയിൽ തന്നെ പറയാം ഇതിനെക്കുറിച്ചും ഷോപ്പിനെ കുറിച്ചൊക്കെ. എന്തായാലും ഈ ഷോപ്പിൻ്റെ ഓൺലൈൻ അതായത് ഹൈ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ, കാരണം സൈക്ലിങ്ങിൻ്റെ മാത്രമല്ല ഒരു എല്ലാ സ്പോർട്സിൻ്റെ ആക്റ്റീവ് വെയേഴ്സും അതിനകത്തുണ്ട്, സ്പോർട്സ് വെയേഴ്സും അതിനകത്തുണ്ട്. കയറി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അപ്പോൾ അതുകൂടാതെ ഒരു ജെൽ ഷോർട്സ് ആണ്, കഴിഞ്ഞ യാത്രയിൽ ഉപയോഗിച്ചത് അതേ സാധനം തന്നെയാണ്. ഇത് പാൻറ് മോഡലാണ്, ഫുള്ള് കവറായിട്ടുള്ള, അപ്പോൾ വെയിലിൻ്റെ ഒരു പ്രശ്നം ഇതിൽ വരത്തില്ല. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് സാധാ നൈറ്റ് ഇടാനായിട്ടുള്ള, ടെൻറ്റിലിടാനായിട്ടുള്ള ഡ്രസ്സ്, രണ്ട് പേർ അത് നല്ല ലൈറ്റ് വെയിറ്റ് ഉള്ള ജേഴ്സി ടൈപ്പ് തന്നെയാണിത്. 2 ഷോർട്സും 2 ടീഷർട്സും. ഇത് റിഫ്ലക്റ്റീവ് ജാക്കറ്റ്. ശരിക്കും ഇത് നൈറ്റ് റൈഡിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നാൽ ഞാൻ പക്ഷേ അത് ചെയ്യാറില്ല, നൈറ്റ് റൈഡ് ഞാൻ ഒട്ടും ചെയ്യാറില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇഫ് എനി കേസ് ഞാൻ ചിലപ്പോഴൊക്കെ 5 മണിക്ക് രാവിലെ 5 മണിക്ക് ചിലപ്പോൾ എങ്ങാനും റൈഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇത് അത്യാവശ്യം രാവിലെ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് പുതിയതാണ്. പിന്നെ ഇത് ഹെൽമെറ്റ് പഴയത് തന്നെയാണ്, പഴയ ഹെൽമെറ്റ് കഴിഞ്ഞ യാത്രയ്ക്കൊക്കെ യൂസ് ചെയ്ത ഗ്ലൗസ്. പിന്നെ പുതിയതായിട്ടുള്ളത് ക്യാമ്പിംഗ് സ്റ്റവ്. ഇത് ശരിക്കും ഓൺലൈനിലുണ്ട്, ഓൺലൈനിൽ ഏകദേശം 1000 രൂപയാണ്. ഇത് എനിക്ക് ചേട്ടൻ മേടിച്ചെന്ന സാധനം ഇത് ക്യാമ്പിംഗ് സ്റ്റവ്. ശരിക്കും നല്ല ബാഗിലൊക്കെ ഇത് ഒതുങ്ങിയിരിക്കുന്നു, സൈക്ലിങ്ങിനൊക്കെ ഏറ്റവും നല്ല കാര്യം. എന്തായാലും ഇതുമായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് എന്തായാലും വരും വീഡിയോസിലൊക്കെ കാണാം, വരും എപ്പിസോഡിലും വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയാക്കാം. ഇതൊക്കെ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വേറെ വൈബാവും. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് ബ്യൂട്ടേൻ ഗ്യാസ് കണ്ടോ. ഇത് ഞാൻ മേടിച്ചത് നാട്ടിൽ നിന്ന് തന്നെയാണ്, ഓൺലൈനിലും കിട്ടും. ഇത് 250 ഗ്രാമാണ് ഈ ഒരു ക്യാൻ, 100 രൂപ. ഇത് ACയുടെയൊക്കെ സ്പെയർ പാർട്സൊക്കെ കിട്ടുന്ന കടയിൽ നിന്ന് കിട്ടും. പിന്നെ ഫുഡ് വയ്ക്കാനായാലും കഴിക്കാനായിട്ടുള്ള പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളൊക്കെ അതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ, 2 വാട്ടർ ബോട്ടിൽ. പിന്നെ ലൈറ്റിൻ്റെ കാര്യം വന്നിട്ട് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ഫ്രണ്ടിൽ ശരിക്കും ഇതാണ് യൂസ് ചെയ്തത്, നല്ല പവറുള്ളതുകൊണ്ട് ടോർച്ച് ലൈറ്റ്. സാധാരണ നമ്മുടെ ടോർച്ച് ലൈറ്റ് ഈ കറണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യത്തില്ല, പുറത്തൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനം ടോർച്ച് ലൈറ്റ്, മിസ്റ്റർ ലൈറ്റിൻ്റെ. ഇത് ഞാൻ ഈ റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് ഹാൻഡിൽ ബാറിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ യാത്രയിൽ ഞാൻ യൂസ് ചെയ്തതാണ്, നല്ല യൂസ്ഫുള്ളാണ്. ഹെൽമെറ്റിൽ വയ്ക്കാനായിട്ടുള്ള റിയർ ലൈറ്റാണ്, ഇത് പഴയത് തന്നെയാണ്, ഞാൻ പഴയ സാധനം തന്നെയാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്, പുതിയതൊന്നുമില്ല. പിന്നെ പുതിയതായിട്ട് മേടിച്ചത് ഇതാണ്, ഇത് സൈക്കിളിൽ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയായിട്ട് മേടിച്ച സാധനമാണ്, റെഡും വൈറ്റും ഇത് രണ്ടും ബാക്കിൽ വയ്ക്കാനായിട്ട്. എനിക്കൊന്ന് സേഫ്റ്റി കുറച്ച് പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു, അത് ചിലപ്പോൾ കഴിഞ്ഞ യാത്രയിൽ നിന്നിട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് സേഫ് സാധനമാണ്,
സൈക്കിൾ ലോക്ക് ചെയ്യാനായിട്ടുള്ള ചെയിൻ, സൈക്കിളിൻ്റെ അല്ല, ഇത് മാക്സിനെ ലോക്ക് ചെയ്യാനായിട്ടുള്ള ചെയിനാണ്. ഞാൻ അതിൻ്റെ ഇത് സൈക്കിൾ ലോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നു. ലോക്കും ഇതിൻ്റെ കീയും വേറെ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു മൾട്ടി ട്യൂൾ ഉണ്ട്, പഴയത് തന്നെ, 2 വർഷത്തോളം പഴക്കമുള്ള സാധനം. ഇത് നല്ലതുപോലെ തന്നെ നിൽക്കുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്കൊന്നൊരു 300 രൂപയ്ക്ക് എന്തോ മേടിച്ചതായ. പിന്നെ അതുകൂടാതെ പഞ്ചർ ഒട്ടിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്യൂബ് ഇളക്കാനുള്ളതായാലും. മെയിനായിട്ട് 2 സ്പെയർ ട്യൂബ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ യാത്രയിൽ എനിക്ക് പഞ്ചർ കിട്ടാത്തതുകൊണ്ട് ഇത് അവിടെ ഉപയോഗിക്കേണ്ടി വന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് എന്തായാലും ഈ റൈഡിന് എനിക്ക് എന്തായാലും ഉപയോഗപ്പെട്ടു. 2 എക്സ്ട്രാ സ്പെയർ ട്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ പമ്പ് ഞാൻ എടുത്തിട്ടുള്ള വലിയ പമ്പാണ്, ഹാൻഡ് പമ്പല്ല, ചെറിയ കുഞ്ഞു പമ്പല്ല ഞാൻ എടുത്തിട്ടുള്ള, നമ്മുടെ സാധാരണ ഒരു വലിയൊരു പമ്പ് തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ടുള്ളത് ടെൻറ്റ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ കഴിഞ്ഞ അതേ ടെൻ്റ് തന്നെയാണ്. പുതിയതായിട്ടൊരു സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്, കാരണം നോർത്തിലോട്ടാണ് പോകുന്നത്, അപ്പം തണുപ്പ് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ ബ്ലാങ്കറ്റിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു സ്ലീപ്പിംഗ് ബാഗ് ആയിരിക്കും ബെസ്റ്റ് എന്ന് തോന്നി ഒരു സ്ലീപ്പിംഗ് ബാഗ് മേടിച്ചു. പിന്നെ ഒരു ബങ്കി കോഡ്, ഇതെല്ലാം കൂടെ ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും എയർ പമ്പൊക്കെ ബാക്കിൽ ക്യാരിയറിൽ ടൈ ചെയ്യാനായിട്ടുള്ള ഒരു ബങ്കി കോഡ് മേടിച്ചു. പിന്നെ സാനിറ്റൈസർ, അതിപ്പോൾ ആരായാലും എടുക്കും, ഇപ്പോൾ എവിടെ പോയാലും എടുക്കുന്ന സാധനമാണ്. പിന്നെ ഒരു മസിൽ പെയിനുള്ള ഒരു ഓയിൽമെൻറ്റ് അതുകൊണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഹാർഡ് ഡിസ്ക്കാണ്, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു ഹാർഡ് ഡിസ്ക്. പിന്നെ ബാക്കി ഇത് 3 പവർ ബാങ്കുണ്ട്, ടോട്ടൽ ഒരു 50,000 mAh ടോട്ടൽ വരും. ഡോളിയുടെ ഒരു ആക്ഷൻ ക്യാമറയാണ്. ഞാൻ കഴിഞ്ഞ യാത്രയിൽ ഞാനിത് അധികം യൂസ് ചെയ്തില്ല, ഇതിൻ്റെ അധികം യൂസ് ഞാൻ വന്നില്ല. ഇത് ഈ സാധനങ്ങളെല്ലാം വയ്ക്കാനായിട്ടുള്ള ബിറ്റുവിൻ്റെ ഒരു ക്യാരിയർ ബാഗ്, 2 സൈഡിലുള്ള ക്യാരിയർ ബാഗാണിത്. ഇത് പഴയതാണ്, എനിക്ക് തോന്നുന്നൊരു ഞാൻ കഴിഞ്ഞ യാത്രയ്ക്ക് മേടിച്ചതാണ്. 1,800 രൂപയായി ഡെക്കാത്ലോണിൽ നിന്ന് മേടിച്ചപ്പോൾ. അപ്പോൾ നിങ്ങളിത് കണ്ടതുപോലെ വളരെ ചുരുക്കം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ യാത്രയ്ക്ക് എടുക്കുന്നുള്ളൂ, കാരണം വെയിറ്റ് കുറയ്ക്കണ്ടേ, കാരണം സൈക്കിളിലാണ്, അപ്പോൾ വെയിറ്റ് മാക്സിമം കുറയ്ക്കുക. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കം കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ എൻ്റെ എല്ലാ റൈഡിലും. ഇത് തന്നെയാണ് എൻ്റെ ഇതേ സാധനങ്ങൾ തന്നെയാണ് എൻ്റെ കഴിഞ്ഞ യാത്രയിൽ ഉണ്ടായിരുന്നത്. കുറച്ച് ഇപ്പോൾ പുതിയതെന്ന് പറഞ്ഞ സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാം ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ യാത്രയിൽ. അപ്പോൾ ഓൾ ഇന്ത്യ സൗത്ത് ഇന്ത്യ ആയിരുന്നു, ഒരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എന്തായാലും ലഗേജൊക്കെ അവിടെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടോട്ട് പോകാം. റെഡിയാക്കി എല്ലാം കഴിഞ്ഞതായി ഇറങ്ങാനായിട്ട് എല്ലാവരോടും ടാറ്റ പറയാനായിട്ടതാ. എല്ലാവരും ഒന്നല്ലേ, 2 കൂട്ടുകാരും ഉണ്ട്, അമ്മ, ചേച്ചി, ലിംഫോഡ്, ദീപു. അത് വെറുതെയാണ്. അപ്പൊ അമ്മയ്ക്ക് നല്ല സങ്കടം കാണത്തൊന്നുമില്ല, അത് കുഴപ്പമില്ല. സങ്കടം ഉണ്ടെങ്കിലും അത് ചേച്ചിക്ക് നല്ല സങ്കടം ഉണ്ട്. നേരത്തെ ഇറങ്ങിപ്പോ പറഞ്ഞ തുടങ്ങി ഞാൻ ഇത് കാണിക്കുന്നില്ല. അമ്മ ആ ഒരു കരച്ചിലിനൊക്കെ ശേഷം അങ്ങ് ഇറങ്ങി, കാരണം അവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല, നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നല്ല ശോകാവസ്ഥയാവും.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ശംഖുമുഖം ശംഖുമുഖം ശരിക്കും ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്. ഞങ്ങൾ ദിവസവും വന്ന് വായു നോക്കുന്നത് മെയിൻ വായു നോക്കലാണ് ഈ ലൊക്കേഷനിൽ. സ്ഥിരം വന്ന് വായു നോക്കുന്ന ഒരു പ്ലേസാണത്, ഡെയിലി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നൊന്ന് ഇരുന്ന് ഇവിടെ വന്നൊന്ന് കുറച്ച് നേരം വന്നിരുന്ന് എയർ ചെക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ എയറും ചെക്ക് ചെയ്തിട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങാൻ പോവാം. ഇവരിനിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകും. ഞാൻ നേരെ ഇവിടെ നിന്ന് ഓൾ സെൻസ് അതായത് ചാക്ക് കയറി ഹൈവേയിൽ കയറി അവിടെ നേരെ കൊല്ലം. ശരി ബൈ. ഈ റോഡ് നേരെ പോയി കയറുന്നത് ആ സിഗ്നൽ കാണുന്നത് നാഷണൽ ഹൈവേ 44 ആണ്, NH 44. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ കൊല്ലത്തോട്ട് പോകാനുള്ള പോവാം. റൈറ്റ് പോയാൽ കോവളമാണ്, അതായത് കോവളത്ത് കോവളം റോഡാണ്, ഹൈവേ ആണിത്. നേരെ കോവളം കന്യാകുമാരിയൊക്കെ പോകാൻ പറ്റുന്ന ഹൈവേ ആണ്. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റാണ് പോകാനുള്ള. തിരുവനന്തപുരത്തുകാരുടെ അഭിമാനമാണ് ഇവിടെ തല ഉയർത്തി അങ്ങ് നിൽക്കുന്നത്. ലുലു മോളിൻ്റെ പണിയാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹൈവ് സ്പോർട്സിൻ്റെ ഷോപ്പ് എത്തി. ഇതാ ഇവിടെ കാണുന്നത് ആ സെക്കൻഡ് ഫ്ലോറിൽ കാണുന്ന ഹൈവ് സ്പോർട്സ്. നമുക്കൊന്ന് അകത്തോട്ട് കയറാം, അവരെയൊന്നും കോണ്ടാക്ട് ചെയ്യുന്നില്ല, നമുക്കൊന്ന് കയറി നോക്കാം മുകളിലോട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ടീഷർട്ട് അതായത് ഈ ജേഴ്സി സൈക്ലിംഗ് ജേഴ്സി നമുക്ക് സ്പോൺസർ ചെയ്ത ഹൈവ് സ്പോർട്സിൻ്റെ ഓഫീസിലോട്ടൊന്ന് പോയി നോക്കാം. പോവാം. ഇതാണ് ഓഫീസ്, ഹൈവിൻ്റെ ഓഫീസ്. ഇതാണ് ഇവരുടെ ഓഫീസ് അതെ ഹൈവിൻ്റെ അതെ ഹൈവ് സ്പോർട്സ് ഇവരുടെ ഓഫീസാണ്. ഓഫീസ് എന്ന് പറയുമ്പോൾ ഡിസൈനിങ് ഇവിടെ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഇവിടുത്തെ സ്റ്റാഫാണ്, സ്റ്റാഫ് എന്നല്ല ഇവിടുത്തെ മെമ്പേഴ്സ് തന്നെയാണ്. ഇത് എന്നെ കോൺടാക്ട് ചെയ്ത ചേട്ടനായത്, വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ജേഴ്സി ഡിസൈൻ ചെയ്ത ചേട്ടനാണ്. ചേട്ടാ പേരെന്താ? മന. കേരളമല്ലേ? തമിഴ്. ആ തമിഴല്ല പറഞ്ഞു. എല്ലാവരോടും ബൈ എന്ന് മാത്രമല്ല താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുന്നത്. കാരണം ഇത് അവസാന സമയമല്ല, എനിക്കൊന്ന് 2 ദിവസത്തിന് മുൻപാണ് ഈ ഒരു ടീഷർട്ട് ഒരു അതായത് സൈക്ലിംഗ് ജേഴ്സി എനിക്ക് സ്പോൺസറായിട്ട് എനിക്ക് കിട്ടിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സ്പോൺസർഷിപ്പാണ്. അതിന് ഇവരോട് വലിയ താങ്ക്സ് ഉണ്ട് എല്ലാവരോടും, എന്നെ കോൺടാക്ട് ചെയ്തിരുന്ന ചേട്ടനായാലും. നമ്മുടെ സന്തോഷം നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഒരാളിങ്ങനെ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാമെന്നുള്ളത് ഫോർ ഹൈ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങാം. എല്ലാവരും ബൈ പറയാം. ഇപ്പോൾ NH 44 നേരെ കൊല്ലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൊല്ലം മൺട്രോ തുരുത്ത്. അപ്പോൾ അവിടെ ഇന്ന് വൈകിട്ടത്തേക്ക് മുന്നേ എത്തണം, കാരണം അവിടെ സ്റ്റേ അടിക്കാനായിട്ട് അങ്ങനെ പറ്റത്തില്ല എന്ന് അറിയുന്ന ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമൊന്നുമില്ല അവിടെ, എനിക്ക് ആ പരിചയമുള്ള ആരും ഇല്ല. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഞാൻ അറിഞ്ഞത് വെച്ച് വൈകിട്ട് നമുക്ക് മൺട്രോത്തുരുത്ത് പോയി അവിടെ വെള്ളത്തിലൊക്കെ ഒന്ന് പോയി കറങ്ങി നേരെ ടൗണിലോട്ട് പോയതിലും പെട്രോൾ പമ്പിൽ പോയി സ്റ്റേ അടിക്കാം. നമുക്ക് എന്തായാലും ആ പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞാൻ അധികം നിന്ന് വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. കാരണം അമ്മയുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ തന്നെ അവിടെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. ശരിക്കും ഒരു ഗസ്റ്റൊക്കെ വന്ന് നമുക്ക് ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് അമ്മേൻ്റെ അമ്മയുടെയും വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ കരച്ചിലും എല്ലാം കണ്ടിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ അവർ നമ്മളെ മിസ് ചെയ്യുന്ന എത്രത്തോളം മിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഇതാണ് അവർ കിടന്ന് അവർ കരയുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എനിക്കെന്തോ എനിക്കത് കുറച്ച് സന്തോഷമാണ്. അമ്മയുടെ കരച്ചിൽ കാണാനല്ല, അവർ നമ്മളെ മിസ് ചെയ്യുമെന്ന് നമുക്കിങ്ങനെ തോന്നുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് ഇല്ലേ, അതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിയത്. അപ്പോൾ നമുക്കെന്തായാലും നേരെ അങ്ങ് പോവാം. നമ്മൾ കഴക്കൂട്ട് എത്തിയപ്പോഴേക്കും രണ്ട് അച്ഛാമാർ തിരുവനന്തപുരം തന്നെയാണ് കാട്ടാക്കടയല്ലേ കളിക്കാം അവിടെ. ഞാൻ അവിടെ തന്നെ പഠിച്ചത് നാരായണഗുരു കോളേജ്.
2014 പാസ് ഔട്ടാണ്. ഞാൻ 2016 കേറി 17 ഉടനെ തന്നെ പാസ് ഔട്ടായി. ചേവ പേരെന്താ നിഗൻ ഒരു പരിചയപ്പെട്ട വലിയ സന്തോഷം. ഇത് നമ്മൾ ഇവിടെ സൈക്കിള് സർവീസ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയ കഴക്കൂട്ടത്തെ ഒരു ഷോപ്പിൽ പെട്ടെന്ന് കണ്ട് പരിചയപ്പെട്ടതാണ്. എന്നാലും ഇവിടെ എത്തിയിട്ട് നമുക്ക് അങ്ങനെ അമ്പൂരിയൊക്കെ എനിക്ക് കാരണം കൊണ്ടാണ് കാണാൻ ശരിക്കും കറക്റ്റ് 3:30 അതായത് ആറ്റിങ്ങൾ തൊട്ട് മുന്നോട്ടുള്ള ടൗൺ 3:30 ജംഗ്ഷൻ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ അവൻ വന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവന് വെയിറ്റ് ചെയ്ത് അങ്ങ് ഇരിക്കുക ഒരു സർവീസ് സെൻ്ററിൻ്റെ അടുത്ത്. സംഭവം ലേറ്റായിട്ട് തന്നെ റൈഡ് തുടങ്ങിയുണ്ട്. നല്ല വെയിലത്തായിരുന്നു ചവിട്ടുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ടേക്ക് മുന്നേ മണ്ടർ എത്തിയത്. ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ആയിരിക്കും. ഫ്രണ്ട് അവൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അവൻ്റെ ബ്രെഡൊക്കെ മേടിച്ച്. എടേ ഇതിൻ്റെ കാശിന് ഞാൻ കൊടുക്കേണ്ടി വരുമോ? ഞാൻ കൊടുക്കേണ്ടി വരുമോ? ഫ്യൂറികളുടെ രാജാവാണ്. ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് റസ്നയൊക്കെ കലങ്ങി കൊണ്ട് ബോട്ടിൽ കൊണ്ടുവരുന്നു. പുറത്തു നിന്ന് വെള്ളം മേടിച്ച് തരാതിരിക്കാനായിരുന്നു. ജ്യൂസ് കുടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ അതൊരു ആക്സിഡന്റ് പോസ്റ്റിൽ ഇടിച്ചു. അപ്പോൾ അവിടെ കറണ്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇവൻ കൊണ്ടുവന്ന റെസ്റ്റിന് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അതും പഞ്ചസാര ഇടാണ്ടൊക്കെ കൊണ്ടുവന്നിരിക്കും. പിന്നെ ഒരു ബ്രെഡും മേടിച്ച് സെറ്റാക്കി. ഇപ്പം ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ഇരിക്കും. ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ നിന്ന് കിലോമീറ്റർ നോക്കിയപ്പോൾ തെറ്റിപ്പോയെന്നാവുന്ന. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഇനിയുണ്ട് 54 കിലോമീറ്റർ മൺട്രോയിലോട്ട്. അപ്പോൾ ഞാനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു 11:30 11 മണി കഴിഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്നിനിയിപ്പോൾ അവിടെ എത്തുമെന്ന്. ഞാൻ അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ പോകുന്നു. എവിടെ എത്തുമോ അവിടെ ഇന്ന് സ്റ്റേ അടിക്കും. അതിനുശേഷം മൺട്രോ ചിലപ്പോൾ നാളെ ആയിരിക്കും പോകുന്നത്. മൺട്രോ മാക്സിമം രാവിലെ അവിടെ എത്താനായിട്ട് നോക്കത്തുള്ളു. എന്തായാലും ഇന്ന് മാക്സിമം മൺട്രോയിലോട്ട് എത്താനായിട്ട് ശ്രമിക്കും. എത്തുന്നവരെ ലേറ്റായിട്ട് അങ്ങ് ചവിട്ടുന്നില്ല. ഒരു 5:30 ആകുമ്പോൾ എവിടെ എത്തുന്നോ അവിടെ വെച്ചങ്ങ് നിർത്തും. എന്തായാലും ഇവിടെ എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങണം. അപ്പോ ഇപ്പൊ സമയം 3:30 ആകാറായി. അപ്പോ ഇവിടുന്ന് കൊല്ലം പിടിക്കാനാ നോക്കുന്നത്. 40 കിലോമീറ്റർ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ. കാരണം വെയിൽ ഇപ്പൊ നന്നായിട്ട് കുറഞ്ഞു, നല്ല രീതിക്ക് കുറഞ്ഞു. ഈ സമയത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ക്ഷീണമൊന്നും ഇല്ലാണ്ടങ്ങ് പോവാം. ഞാൻ പറഞ്ഞു ഇനിയപ്പോ കാണുമെന്തോ. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ആറ്റിങ്ങൽ 6 റൂട്ടാണ്. ആറ്റിങ്ങൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ ഉള്ള ആറ്റിങ്ങലോട്ട്. എന്തായാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. മെയിൻ കാണുന്ന കാഴ്ചയാണ് ഇത്. മണിക്കൂറിൽ കുറഞ്ഞത് ഒരു 3 ആംബുലൻസ് എങ്കിലും നമുക്ക് കാണാൻ പറ്റും ഈ ഹൈവേയിൽ കൂടി പോയാൽ. കൊല്ലം സിറ്റി പോലീസിന്റെ സ്വാഗതം. ഇനിയിപ്പോ ഏകദേശം ഒരു 20 കിലോമീറ്ററോടെ ഉണ്ട് കൊല്ലം ബീച്ചിലോട്ട് എത്താനായിട്ട്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നോക്കാം. എന്തായാലും ഒരു 5:30 ആകുമ്പോഴേക്കും എത്തുമായിരിക്കും. 6 മണിക്ക് മുൻപായിട്ട് അവിടെ എത്തും. നമുക്ക് എന്തായാലും മുന്നോട്ട് അങ്ങ് പോവാം. ഇതിപ്പോൾ എവിടെയാണ്? ചാത്തന്നൂർ. കൊല്ലം ചാത്തന്നൂരാണ് ഇതിപ്പോൾ സ്ഥലം. കുഴപ്പമില്ല, ഇപ്പോൾ സമയം 5:45 എൻ്റെ. കാരണം ഇന്ന് എനിക്ക് ആ രാവിലെ മാത്രമേ വെയിലിൻ്റെ കുഴപ്പമുണ്ട്, വെയിലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി രാവിലെയല്ല, സോറി, 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മണിവരെ. 3:30 എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് നിർത്തുന്നവരെ ഭയങ്കര പ്രശ്നമായിരുന്നു വെയിലിൻ്റെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്രശ്നമില്ല. എന്തായാലും ലേറ്റ് ആക്കണ്ട, കൊല്ലം അങ്ങ് എത്താം. ബീച്ചിലോട്ട് പെട്ടെന്ന് അങ്ങനെ എത്താം.
സൺസെറ്റ് കാണാൻ പറ്റി അത്രയും നല്ലതല്ലേ. നമ്മളിപ്പോ പ്രോപ്പർ കൊല്ലം എത്തി. കൊല്ലം ആലപ്പുഴ 82 കിലോമീറ്റർ, എറണാകുളം 148. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് പോകുമ്പോഴത്തേക്കാണ് ജംഗ്ഷൻ, ഐ മീൻ റെയിൽവേ സ്റ്റേഷൻ, അതായത് താഴെ കൂടി പോയാൽ ഈ വഴി നമുക്ക് പോകാനുള്ളത് മുകളിൽ കൂടി ബീച്ചിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. കൊല്ലം ബീച്ച് എത്താറ്. ഇപ്പോൾ സമയം ഏകദേശം 6:05, ഏകദേശമല്ല കറക്റ്റ് 6:05. എന്നേരം അങ്ങോട്ടിട്ട് പോവാം. ഞാനിവിടെ കൊല്ലം ബീച്ചിൽ ഒരു 6:30 ആയപ്പോഴേക്കും ഇവിടെ എത്തി. 6:30 ആയപ്പോൾ തന്നെ ഇവിടെ എത്തി. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ കൊല്ലം ബീച്ചിൽ ഞാനിവിടെ വരണമെന്ന് ഇന്ന് പ്ലാൻ ചെയ്തില്ല. ഉച്ചയ്ക്ക് ശേഷം, അതായത് മൺട്രോയിലോട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് കൊല്ലം ബീച്ചിലോട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് സ്റ്റേ റെഡി ആയിരിക്കുന്ന ഇവിടെ നിന്ന് ആശ്രമം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഒരു ചേട്ടനെ വിളിച്ചിട്ട്, അതായത് വയനാടുള്ള ഒരു ചേട്ടൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ നമ്പർ തന്നത്, അതായത് ഒരു കോൺടാക്ട് ഒപ്പിച്ച് തന്നെ. അപ്പോൾ വിളിച്ചപ്പോഴേക്കും 8 പോയിൻ്റ് എന്ന് പറയുന്നൊരു കഫേയാണ്, അവിടെ പോയാൽ മതി സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാനെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അത് നമുക്ക് ഇന്ന് ഇവിടുത്തെ സ്റ്റേ സെറ്റായ സ്ഥലത്തെത്തി. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊല്ലം ബീച്ചിൽ വെച്ച് പറഞ്ഞില്ല, അതായത് ഒരു 8 പോയിൻ്റ് എന്ന് പറയുന്ന ഒരു കഫറ്റേരിയയിൽ സ്റ്റേ സെറ്റ് ആയിട്ടുണ്ടെന്ന്. സ്റ്റേ സെറ്റ് ആക്കി തന്നെ വയനാടുള്ള ടിനു ബ്രോ ആണ്. അപ്പോൾ ടിനു ബ്രോയിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം 10:11 കഴിഞ്ഞു. ഞാനിവിടെ എത്തിയത് 7:00, 7:30 ആണ് ഇവിടെ എത്തി. ഇവിടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ളും ക്രൗഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻ്റ് അടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാം കൂളാണ്. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി, അതേ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നിന്ന കഫറ്റേരിയ ശരിക്കും സാധാരണ കഫറ്റേരിയ അല്ല, ഒരു ആർട്ട് ഗാലറി കഫറ്റേരിയ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ സമയം 11:00, തിരക്കുകളൊന്നുമില്ല. ഞാൻ ഇവിടെ സമാധാനമായിട്ട് ഇവിടുത്തെ ആർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, വരകളൊക്കെ കാണിച്ചു തരാം. അച്ചാമാരാണ് ഇവരെല്ലാവരും. ഇവരൊക്കെ പരിചയപ്പെടുത്താം. ഇത്ര നേരം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ സംസാരം. കോഴിയാണ്, അപ്പൊ ആർക്ക് ലൈൻ ഒന്നുമില്ല. ഞാനും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ടെൻ്റ് അടിച്ച് ഒന്ന് രാത്രി സ്റ്റേ ഒന്ന് സെറ്റ് ആക്കണം. ഇപ്പൊ സമയം 12:00 12:00. ഇപ്പൊ രാവിലെ എണീക്കണം, 5 മണിക്കെങ്കിലും എഴുന്നേക്കണം. ആ ചേട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് വിട്ടു. അപ്പൊ എനിക്ക് ഇനിയിപ്പോ ടെൻ്റ് അടിച്ച് ഞാനും ഒന്ന് സെറ്റ് ആവട്ടെ. സെറ്റാക്കി വെച്ച് ഇനിയൊന്ന് കിടക്കണം. അപ്പോൾ ഇന്നത്തെ ഈ റൈഡ് ഇവിടെ അവസാനിക്കാം. നമുക്ക് നാളെ മൺട്രോ ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടങ്ങ് പോവാം. അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്.